നമസ്കാരം, മേഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരൺകുമാർ ലിംബാലിയുടെ ദ ഔട്ട്കാസ്റ്റ് എന്ന ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് അക്കർമാഷി എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് അക്കർമാഷി എന്ന് പറയുന്ന ആ ഒരു വർക്ക് എഴുതപ്പെട്ടതും. മഹാർ ഡയലക്റ്റിൽ മറാത്തി ലാംഗ്വേജിലാണ് എഴുതപ്പെട്ടത്. ഈ കൃതി പബ്ലിഷ് ചെയ്യുന്നത് 1984 2003 ഇത് ദ ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇതിൻ്റേത് വരുന്നത്. അക്കർമാഷി എന്ന വാക്കിൻ്റെ അർത്ഥം ഇംപ്യുർ ബ്ലഡ് എന്നാണ്. അത് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഐ ആം ആൻ അക്കർമാഷി. അക്കർമാഷി മീൻസ് ഹാഫ് കാസ്റ്റ് എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഹൈ കാസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അമ്മ എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ്. അതായത് ഒരു അൺടച്ചബിൾ ലേഡി ആയിരുന്നു അവരുടെ അമ്മ. അതായത് മഹാർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട ഒരു ലേഡിയാണ് അവരുടെ അമ്മ. അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് വിവേചനം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ആ ഒരു ഡിസ്ക്രിമിനേഷനാണ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വിവരിക്കുന്നത്. ശരൺകുമാർ ലിംബാലെ എന്ന് പറയുന്നത് നമുക്കറിയാം ദളിത് ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത് ഹിന്ദു, ബഹുജൻ, ദളിത് ബ്രാഹ്മി തുടങ്ങിയവയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്ന ഈ കൃതിയിൽ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശോചനീയമായ അവസ്ഥ കാണാം. അതായത് വീടില്ലാത്ത അവസ്ഥ, അതേപോലെ ഐഡൻറ്റിറ്റി ഇല്ലാത്ത അവസ്ഥ, അതേപോലെ മറ്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത, അതായത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആ ഒരു ശോചനീയ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്ത് അദ്ദേഹം തൻ്റെ സ്കൂൾ ജീവിതമാണ് വിവരിക്കുന്നത്. അതായത് സ്കൂളിൽ നടന്ന ഒരു ചെറിയൊരു പിക്നിക്ക്, അതോടൊപ്പം തന്നെ തൻ്റെ ദയനീയമായ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കഥയിലെ ഈ ഒരു ഭാഗത്ത് അദ്ദേഹം വിവരിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ ടീച്ചേഴ്സ് അവരോട് പറയുന്നു, നിങ്ങളെ ഞങ്ങളൊരു ഔട്ടിങ്ങിന് കൊണ്ടുപോവുകയാണ്, അതായത് ഒരു ജസ്റ്റ് ഒരു പിക്നിക്കിന് പോവുകയാണെന്ന് പറയുന്നു. അവിടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അറിയുന്നു ഇതിനെ കുറിച്ചിട്ട്. പക്ഷേ ഈ മഹാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട അൺടച്ചബിൾസ് ആയിട്ടുള്ള ഈ കുട്ടികൾ മാത്രം അറിയുന്നില്ല. അങ്ങനെ ഇവർ സ്കൂളിൽ വരുന്ന സമയത്ത് ഈ കുട്ടികൾ, അതായത് മഹാർ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ഹാപ്പിയാണ്, കുട്ടികളെല്ലാം സന്തോഷം. അപ്പോഴെ ടീച്ചേഴ്സ് പറയുന്നു, നിങ്ങൾ വേഗം പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരുമോ, നമ്മളൊന്ന് ജസ്റ്റ് പിക്നിക്കിന് പോവുകയാണ്, ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവുകയാണ്, ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അങ്ങനെ ഈ കുട്ടികൾ വേഗം വീട്ടിൽ പോയിട്ട് ഭക്ഷണവുമായിട്ട് വരുന്നു. പിക്നിക്കിന് പോകുന്നു എന്ന് കേട്ട ഉടനെ തന്നെ ഈ കുട്ടികൾ വേഗം വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിലേക്ക് ഓടി അവിടുന്ന് ജോവറും ചട്നിയും കൊണ്ടുവരുന്നു. ജോവർ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റ് കുറഞ്ഞ ഒരു ഭക്ഷണമാണ്. അത് മാത്രമേ ഉള്ളൂ അവർക്ക്, കാരണം വളരെ ദയനീയമായ അവസ്ഥയാണ് അവരുടെ അവസ്ഥ. വീട്ടിൽ സാമ്പത്തികമൊക്കെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അപ്പം ജോവറും ചട്നിയും കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഇവർ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികളുടെ കൂടെ കൂടുന്നു. അതായത് പിക്നിക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് പണ്ട് സ്കൂളുകളിൽ ജസ്റ്റ് കാൽനടയായിട്ട് കൊണ്ടുപോകും, അതായത് ഏതെങ്കിലും ഒരു സ്ഥലം, നല്ല രസമുള്ള ഒരു സ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് അടുത്ത പ്രകൃതിയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഇങ്ങനെ ആ കുട്ടികൾ ആ വരിയിൽ പോയി നിന്നു. ഈ സമയത്ത് ബിവറാബായി എന്ന ഒരു ലേഡി അവിടെ വരുന്നു. അവർ അവിടെ വന്നിട്ട് അവരുടെ കയ്യിൽ ഒരു ചോളം, ഉണങ്ങിയ ഒരു ചോളത്തിൻ്റെ ചെടിയുണ്ട്. ആ ചെടിയും പിടിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോഴ് ആ കൂട്ടത്തിൽ, ഈ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് പാർഷി എന്ന് പറയുന്ന കുട്ടിയെ വലിച്ച് പുറത്തിട്ടു. അതായത് ക്യൂവിൽ നിൽക്കുകയാണ് കുട്ടികൾ, വരിയായിട്ട് നിൽക്കുന്ന ആ കുട്ടികളുടെ ആ വരിയിൽ നിന്നും പാർഷി എന്ന് പറയുന്നത് ഒരു അൺടച്ചബിൾ കുട്ടിയാണ്, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയാണ്. ആ കുട്ടി അവിടെ നിന്ന് വലിച്ചു പുറത്തിട്ടിട്ട് പറയുന്നു, നിന്റെ അച്ഛൻ രാവിലെ മുതലേ പണിയെടുക്കുന്നുണ്ട്, അതായത് അവിടെ കുഴി കുത്തുന്ന ജോലിയാണ് ചെയ്യുന്നത്, അതായത് എന്തൊക്കെയോ നടാൻ വേണ്ടിയിട്ട് കുഴിയെടുക്കുകയാണ്. രാവിലെ മുതൽ അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല, നീ എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം അവിടെ കിടന്ന് ഭക്ഷണം കിട്ടാതെയായി പോവും, അവിടെ ക്ഷീണിച്ചു പോകും, അതുകൊണ്ട് നീ പോയിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വലിച്ചു പുറത്തിരുന്നു. അങ്ങനെ പാർഷിക്ക് ആ പിക്നിക്കിന് പോകാൻ പറ്റാതെയാകുന്നു. ഈ സമയത്ത് കുട്ടികളെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് വളരെ അച്ചടക്കത്തോടു കൂടി നിരയായി നിൽക്കുകയാണ്, പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. ഈ സമയത്ത് ഇവർ നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവർ ഹരിയ എന്ന് പറയുന്ന കുട്ടിയെ കാണുന്നു. ഹരിയയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ഇവന് സ്കൂളിൽ നിന്നും അവൻ്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയതാണ്. കാരണം പഠിക്കണ്ട, ഇനിയുള്ള കാലം ജോലി ചെയ്ത് ജീവിക്കാം. കാരണം ഗർമല്യ എന്ന് പറയുന്ന ഒരു ധനികൻ്റെ ഫാമിൽ ജോലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കന്നുകാലികളെ മേയ്ക്കുക എന്ന് പറയുന്ന ജോലിയാണ്. അപ്പോൾ ആ ജോലി ചെയ്യുമ്പോൾ അവന് ഭക്ഷണവും കിട്ടും, അതേപോലെ ഒരു വർഷം 100 രൂപയും കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു വരുമാനം കിട്ടുന്നത് കൊണ്ട് അവൻ്റെ അച്ഛൻ പഠിപ്പ് നിർത്തിച്ചിട്ട് അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ കുട്ടികൾ ഹരിയെ കാണുന്നു. ഹരിയ ഒരു ബഫലോയുടെ പുറത്ത് കയറി ഇരിക്കുകയാണ്. ഈ സമയത്ത്
ഇവരുടെ ക്ലാസ്മേറ്റ്സിനെ, അതായത് തൻ്റെ ക്ലാസ്മേറ്റ്സിനെ കാണുന്ന സമയത്ത് ഹരിയയ്ക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു, അതായത് അസ്വസ്ഥമാകുന്നു. തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ്, കൂടെ പഠിച്ചിരുന്ന കുട്ടികളാണ്, അവരെ കാണുന്ന സമയത്ത് ഹരിയ ഇപ്പോൾ പശുക്കളെ മേയ്ക്കുകയാണ്, കന്നുകാലികളൊക്കെ മേയിച്ച് നടക്കുകയാണ്, ആ ജോലി ചെയ്യുകയാണ്. അങ്ങനെ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ സമയത്ത് കുറേ ആൺകുട്ടികൾ മരത്തിൽ കയറാൻ തുടങ്ങി, ബാക്കിയുള്ള പെൺകുട്ടികളും മറ്റു കുട്ടികളൊക്കെ അവിടെ ഓടിക്കളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഹൈ കാസ്റ്റ് ചിൽഡ്രൻ, അതായത് ഹൈ കാസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ കബഡി കളിക്കാൻ തുടങ്ങി, കുറച്ച് കുട്ടികൾ കബഡി കളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മളുടെ അൺടച്ചബിൾ കുട്ടികൾക്ക് അവരുടെ കൂടെ കൂടാൻ കഴിയില്ല. നമുക്കറിയാം അൺടച്ചബിൾ എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ ആ സമയത്ത് നിലനിന്ന, ശക്തമായി നിലനിന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മളുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ കബഡി കളിക്കാൻ അവർ കൂട്ടിയിട്ടില്ല. അങ്ങനെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾ ടച്ച് ആൻഡ് ഗോ, അതായത് തൊട്ടുകളി, അതായത് നമ്മൾ സാറ്റ് കളിക്കുക എന്ന് പറയുന്ന ആ ഒരു കളി അവർ കളിക്കാൻ തുടങ്ങി. ഇങ്ങനെ മരത്തിക്കയറലും കബഡി കളിയും അതേപോലെ സാറ്റ് കളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി. അങ്ങനെ ഈ കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് തയ്യാറായി. ഈ സമയത്ത് നമ്മളുടെ ഹൈ കാസ്റ്റിൽപ്പെട്ട കുട്ടികളും ടീച്ചേഴ്സും, ഏകദേശം 100 കുട്ടികളുണ്ട് ഹൈ കാസ്റ്റിൽപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളും ടീച്ചേഴ്സും ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നു. നമ്മളുടെ ലോ കാസ്റ്റിൽപ്പെട്ട, അതായത് അൺടച്ചബിൾ ആയിട്ടുള്ള കുട്ടികളോട് മറ്റൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മളുടെ ഹൈ കാസ്റ്റിലെ കുട്ടികളും അവരുടെ ഫുഡ് ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്തു. ഈ സമയത്ത് നമ്മളുടെ നരേറ്റർ ഓദർ ആലോചിക്കുകയാണ്, എൻ്റെ ഭക്ഷണം, അതായത് ജോവറും ചട്നിയുമാണ്, ഈ ഭക്ഷണം എൻ്റെ ടീച്ചറുമായിട്ട് ഷെയർ ചെയ്താൽ ടീച്ചർ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുക എന്നും തൻ്റെ ആ ഒരു അവസ്ഥയും, അതായത് ആ ഒരു ശോചനീയമായ അവസ്ഥയും അദ്ദേഹം ഓർക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്, കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണമാണ് ഫുഡാണ്. അതേസമയം ഞങ്ങളുടേതെന്ന് പറയുന്നത് വെറും ജോവറും ചട്നിയും മാത്രമാണ്. അപ്പം ഞങ്ങളിത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഹൈ കാസ്റ്റ് ഗേൾസ്, അതായത് ഉന്നത ജാതിയിൽപ്പെട്ട അതിലെ ഗേൾസ് ആ കുറച്ച് കറി അവർ കൊഴിച്ചു കൊടുക്കുന്നു. ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ജോവറും ചട്നിയും മാത്രമാണ് ഈ കുട്ടികൾക്ക് ഉള്ളത്. അപ്പോൾ ഹൈ കാസ്റ്റിലെ കുട്ടികൾ കുറച്ച് കറി അവർ കൊഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ ഇവർ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഭക്ഷണം, അതായത് ഹൈ കാസ്റ്റ് ചിൽഡ്രൻ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണം എല്ലാം കൂടി ഒരു ഇലയിലാക്കി പൊതിഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇവര് ഇത് ഗർമില്യയുടെ ഫാമിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇത് തിന്നുന്നത്. അവിടെ കൊണ്ടുവന്ന് ഇത് കഴിക്കുന്ന സമയത്ത് അവർക്ക് അത് അമൃത് പോലെ തോന്നുന്നു. ആദ്യമായിട്ടാണ് അത്തരം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് അവർ കഴിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം അവർ വീട്ടിലെത്തുന്നു. ഈ സമയത്ത് നമ്മളുടെ നരേറ്റർ ശരൺകുമാർ ലിംബാലെ തൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നു, അതായത് അവരുടെ കയ്യിൽ നിന്നും ആ ബാക്കിയുള്ള ഭക്ഷണം കിട്ടിയതും ആ ബാക്കിയുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നു. ഈ സമയത്ത് അമ്മ പറയുന്നത്, എനിക്ക് കുറച്ച് എനിക്കും കൂടി കൊണ്ടുവന്നുകൂടായിരുന്നു, ഭയങ്കര അമൃത് പോലെയാണത്, ഭയങ്കര ടേസ്റ്റാണ്, കുറച്ച് എനിക്കും കൂടി വന്നുകൂടായിരുന്നു എന്ന് പറയുന്ന ആ അമ്മയുടെ വാക്കുകൾ കേട്ടതോടുകൂടി അദ്ദേഹം വളരെയധികം അസ്വസ്ഥമാകുന്നു. തൻ്റെ ദയനീയമായ അവസ്ഥ അദ്ദേഹം ആ ഒരു വാക്കുകളിലൂടെയാണ് വിവരിക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസം ഇവർ സ്കൂളിലെത്തുന്നു. സ്കൂളിലെത്തുന്ന സമയത്ത് ടീച്ചർ ആവശ്യപ്പെടുന്നു, ഇന്നലെ പോയ പിക്നിക്കിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും എഴുതും, ഒരു എസ്സേ എഴുതും. അതായത് ഇന്നലെ പോയ ആ അനുഭവങ്ങൾ നിങ്ങൾ ഒരു എസ്സേ ആക്കിയിട്ട് എഴുതും എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ നരേറ്റർ ശരൺകുമാർ ലിംബാലെ ആലോചിക്കുന്നു, ഞാൻ എന്താണ് എഴുതേണ്ടത്, കാരണം ഞങ്ങളുടെ ജോവർ ആൻഡ് ചട്നി അതിനെക്കുറിച്ചാണോ, അല്ലെങ്കിൽ ഹൈ കാസ്റ്റിലെ ചിൽഡ്രൻ അല്ലെങ്കിൽ ആ കുട്ടികൾ നമ്മൾക്ക് തന്ന ആ ബാക്കി തന്ന ഭക്ഷണത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ആ ഒരു ടച്ച് ആൻഡ് ഗോ എന്ന് പറയുന്ന കളിയെക്കുറിച്ച്, അതായത് കബഡി കളിക്ക് കൂട്ടാതെ ഞങ്ങൾ വേറെ കളിച്ച ആ കളിയെക്കുറിച്ചോ, ആ ഒരു വേർതിരിവ് ആണോ ഞങ്ങൾ എഴുതേണ്ടത് എന്നുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് അദ്ദേഹം വരുന്നു. എന്തെഴുതും, കാരണം അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടികൾക്ക് പിക്നിക് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ആ ഒരു വിവേചനം. ടീച്ചേഴ്സും ഹൈ കാസ്റ്റിലെ കുട്ടികളും തമ്മിൽ ഫുഡ് ഷെയർ ചെയ്യുന്നു, അതേപോലെ അവർ തമ്മിൽ സംസാരിക്കുന്നു, അല്ല അവർ തമ്മിൽ ആ ഒരു ഗ്രൂപ്പാകുന്ന സമയത്ത് ഇപ്പുറത്ത് ലോ കാസ്റ്റ് അല്ലെങ്കിൽ അൺടച്ചബിൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് വേറെ തന്നെയാണ്. അപ്പൊ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ ഓദർ ചിന്തിക്കുന്നു. ഈ സമയത്ത് ടീച്ചർ ദേഷ്യപ്പെടുന്നു, ഷൗട്ട് ചെയ്യുന്നു, ഷൗട്ട് ചെയ്തിട്ട് അവനെ വിളിക്കുന്നത് യു ആർ ദ സൺ ഓഫ് ബിച്ച് എന്നാണ്. പിന്നീട് അവനോട് ചോദിക്കുന്നു, വാട്ട് ആർ യു തിങ്കിങ്? പിന്നീട് യു ലൈക്ക് ഈറ്റിംഗ് ആൻ ഓക്സ് ഡോണ്ട് യു? അതായത് ഇവിടെ ബീഫ് ഈറ്റർ എന്നുള്ള രീതിയിലാണ് അവനെ വിളിക്കുന്നത്. ഇങ്ങനെ ടീച്ചറുടെ ഷൗട്ടിങ് കേട്ട ഉടനെ അദ്ദേഹം സ്ലേറ്റ് എടുത്തു, സ്ലേറ്റും പെൻസിലും എടുത്തു. എന്നിട്ട് പണ്ട് കുട്ടികൾ ചെയ്യുന്നതാണ്, നേരെ സ്ലേറ്റിൽ തുപ്പും, എന്നിട്ട് കൈകൊണ്ട് ഉരയ്ക്കും.
കൈ കൊണ്ട് അരച്ചതിന് ശേഷം ഷർട്ട് എടുത്തിട്ട് തുടയ്ക്കുന്നു. ഷർട്ട് ഓൾറെഡി അഴുക്കാണ്. ആ ഷർട്ട് കൊണ്ട് ആ സ്ലേറ്റ് തുടയ്ക്കുന്നു. എന്നിട്ട് എഴുതാൻ തുടങ്ങുന്നു. എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ടീച്ചേഴ്സ് ഇരുന്ന വലിയ അൽമരം, അതേസമയം അൺടച്ചബിൾ സ്റ്റുഡൻസിന് ഇരിക്കാൻ കൊടുത്തത് അല്ലെങ്കിൽ അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടത് ഉണങ്ങിത്തരണ്ട അല്ലെങ്കിൽ വളരെയധികം വാടിക്കരിഞ്ഞ പോലത്തെ ഒരു മരത്തിൻ്റെ അടിയിലായിരുന്നു ഈ കുട്ടികളോട് ഇരിക്കാൻ പറഞ്ഞത്. ആ മരം അദ്ദേഹം ഓർത്തു. പിന്നീട് അവരുടെ അവശിഷ്ടങ്ങൾ, അതായത് ഹൈ കാസ്റ്റ് ചിൽഡ്രൻ കൊടുത്ത ബാക്കി വന്ന ഭക്ഷണം, അതേപോലെ അമ്മയുടെ വാക്കുകൾ, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഈ മാനസിക സംഘർഷങ്ങൾ കാണിക്കുന്നത് ഒരു യഥാർത്ഥ ദളിത് കുട്ടി അല്ലെങ്കിൽ ദളിത് സ്റ്റുഡൻ്റ് അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളാണ്. ഈ ഒരു വിവേചനം സ്കൂളിലുള്ള അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ള ഈ ഒരു വിവേചനം ഇന്നും നമ്മൾക്ക് കാണാൻ കഴിയും. അടുത്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്നു, പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, അതായത് ജാതി പേര് വിളിച്ചിട്ട് അധ്യാപകർ കുട്ടികളെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. അപ്പോൾ ആ ഒരു വിവേചനം ഇന്നും നമുക്ക് കാണാൻ കഴിയും. നമുക്കിതിൻ്റെ എക്സസൈസസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ വിച്ച് ലാംഗ്വേജ് വാസ് അക്കമഷി ഒറിജിനലി റിട്ടൺ? ഇറ്റ് ഈസ് ഇൻ മറാത്തി ലാംഗ്വേജ്. സെക്കൻഡ്, ടു വിച്ച് കാസ്റ്റ് ഡിഡ് ശരൺകുമാർ ലിംബാലെ ബിലോങ് ടു? He belongs to Maha community. Next one, which was the game played by the Vani and the Brahmin boys during the picnic? Kabaddi. Fourth question, which game did the boys of the narrator's caste play during the picnic? Touch and go. Next year, why could Parshya not go to the picnic? Parshya could not go to the picnic as he has to take food for his father, who had gone to dig pits without eating anything. Next one, how did Harya become an asset to the family? Harya was employed in Gimila's farm to graze cattle and he had food and 100 rupees per year. So, he became an asset to the family. Next, comment on the politics of separation in playing games. Vani and Brahmin boys played kabaddi while Mahar boys played touch and go. While playing kabaddi, one has to catch the opponent and so there is a separation in their games. Next year, what made Gumilya's farm cure in the narrator's stomach? It had eaten the leftover food from the high caste children sitting in Gumilya's farm. And the food was very tasty and he never tasted such a delicious food. He told of it to his mother. She asked him why he hadn't brought some leftover food for her. She said, it is really nectar. These words made Gurmila's farm cure in the narrator's stomach. Then sixth question. We sat like owls watching them. What were they watching? They were watching the high caste boys and girls eating together and the girls sat with the teachers and are chatting. Next year, what did the teacher ask the students to do the day after the picnic? And the answer, the next day after the picnic, the teacher asked the students to write an essay on the picnic. Next year, what did the teacher do when he saw the narrator apparently doing nothing in the class the next day of the picnic? Then the teacher shouted at the narrator and called him son of a bitch and a defeater and asked him to write the essay. ഇത്രയുമാണ് ഇതിൻ്റെ എക്സസൈസസ്. പിന്നീട് പാരഗ്രാഫോ എസ്സേയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.